സ്ട്രിംഗ് റീഡ് ചെയ്യാൻ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സ്ട്രിംഗ് റീഡ് ചെയ്യാൻ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം, സി എൻ ഉപയോഗ ഫംഗ്ഷൻ അല്ല, സി എൻ ഉപയോഗിക്കാം, അതുപോലെ ഗെറ്റസ് ഉപയോഗിക്കാം. പക്ഷേ സി എൻ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമുണ്ട്, പിന്നെ സി എൻ ഉപയോഗിച്ചാൽ എന്താണ് സ്പേസ് ഉണ്ടെങ്കിൽ ബാക്കി പാർട്ട് കിട്ടില്ല, അതുകൊണ്ട് സി എൻ ഉപയോഗിക്കരുത്. മറിച്ച് എന്താണ് ഉപയോഗിക്കേണ്ടത്, ഗെറ്റസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. അതേപോലെ പിന്നെ സ്ട്രിംഗ് പ്രിൻ്റ് ചെയ്യാൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സി ഔട്ട്, സി ഔട്ട് ഉപയോഗിക്കാം നമുക്ക് സ്ട്രിംഗ് പ്രിൻ്റ് ചെയ്യാം. സി ഔട്ട് അരി കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിൻ്റ് ചെയ്യും, അരി കോഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ എന്താ ഉള്ളത്, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, സി ഔട്ട് അരി കോഡ്, അരി കോഡ് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഒന്ന് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും, അരി കോഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. ഇവിടെ അരി കോഡ് എന്ന് പ്രിൻ്റ് ചെയ്തു, കണ്ടിട്ടുണ്ടാവും എല്ലാവരും അരി കോഡ്. ഓക്കെ, ഇനിയും ഞാനിവിടെ കേരള എന്ന് കൊടുത്താൽ കേരള എന്ന് പ്രിൻ്റ് ചെയ്യും. കേരള എന്ന് കൊടുത്താൽ എന്ത് പ്രിൻ്റ് ചെയ്യും, കേരള എന്ന് പ്രിൻ്റ് ചെയ്യും. കേരള ക്രിക്കറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത്, പിന്നെ കേരള ക്രിക്കറ്റ് മൊത്തം പ്രിൻ്റ് ചെയ്യുമോ, സി ഔട്ടാണെങ്കിൽ കേരള ക്രിക്കറ്റ് മൊത്തം പ്രിൻ്റ് ചെയ്യുമോ, പ്രിൻ്റ് ചെയ്യും. സി ഔട്ടിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സീൻ്റെ അരി സ്പേസിൻ്റെ പ്രശ്നമൊന്നും ആയിരിക്കില്ല, സി ഔട്ടിനില്ല. അപ്പോൾ നമ്മളിത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ കണ്ട കേരള ക്രിക്കറ്റ് എന്ന് മൊത്തം പ്രിൻ്റ് ചെയ്ത്. അപ്പോൾ സ്പേസ് ഒരു വിഷയമല്ല സി ഔട്ടിന്. അപ്പോൾ സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് എന്തുപയോഗിക്കാം, സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇതൊരു സ്ട്രിങ് ആണല്ലോ അല്ലേ. കേരള ക്രിക്കറ്റ് എന്നുള്ള ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തതാണ്, കണ്ടോ ഇവിടെ ഒരു ഡബിൾ കോഡ്സ് ഉണ്ട്, ഇവിടെ തുടക്കത്തിലൊരു ഡബിൾ കോഡ്സ് ഉണ്ട്, ഇവിടെ ഒരു തുടക്കത്തിലൊരു ഡബിൾ കോഡ്സ് ആണ്. അപ്പോൾ കേരള ക്രിക്കറ്റ് എന്നുള്ളതൊരു ഡബിൾ കോഡ്സ് ഉള്ള കുറേ ക്യാരക്ടേഴ്സ് ആണ്, അത് പ്രിൻ്റ് ചെയ്യാൻ എന്തുപയോഗിക്കാം, സി ഔട്ട് ഉപയോഗിക്കാം. സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാൻ സി ഔട്ട് ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് സി ഔട്ടിൻ്റെ കൂടെ, സി ഔട്ടിന് പകരം നമുക്കിപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം, ഇവിടെ കമൻറ്റ് ചെയ്ത്, അപ്പോൾ ഇനി വർക്ക് ചെയ്യില്ല കേട്ടോ ആ സ്റ്റേറ്റ്മെൻറ്റ്, കമൻറ്റ് ചെയ്താൽ പിന്നെ വർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ഈ സി ഔട്ടിന് പകരം ഞാൻ എന്തുപയോഗിച്ചോ, സി ഔട്ടിന് പകരം എനിക്ക് വേണമെങ്കിൽ പുട്സ് എന്ന് ഉപയോഗിക്കാം. എന്താണ് പുട്സ്, പുട്ട് സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുക, സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുക, എന്നിട്ട് ബ്രേക്കറ്റിനകത്ത് കൊടുക്കണം. പുട്സ് എന്ന് ഉപയോഗിക്കുക, കേരള ക്രിക്കറ്റ്. ഓക്കെ, ഇനി ഞാൻ ഇത് പുട്സ് വെച്ചിട്ട് കേരള ക്രിക്കറ്റ് പ്രിൻ്റ് ചെയ്താൽ എന്ത് വരും, ഇത് കമ്പൈൽ ചെയ്തു ബിൽഡ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്തു കണ്ടോ കേരള ക്രിക്കറ്റ് എന്ന് വന്നു അല്ലേ. അപ്പോൾ സി ഔട്ട് ഉപയോഗിക്കാം, നമുക്ക് എന്ത് ഉപയോഗിക്കാം, സി ഔട്ട് ഉപയോഗിക്കാം, ഒരു കൺട്രോൾ ഇസ് സി ഔട്ട് ഉപയോഗിക്കാം, പിന്നെ സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാം, സി ഔട്ട് ഉപയോഗിക്കാം, പുട്സ് ഉപയോഗിക്കാം. ഇനി വേറെ ചെറിയ എക്സാമ്പിൾ കൂടെ ഞാൻ ജസ്റ്റ് പറയുന്നത്, പ്രോഗ്രാമ് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. പിന്നെ ഞാനിങ്ങനെ എഴുതി, സ്ട്രിങ് സ്റ്റോറിയുള്ള അര ഏതാണ്, ക്യാരക്ടർ അര ഞാൻ എക്സ് എന്ന് കൊടുത്തു, എക്സ് ഓഫ് 100 എന്ന് കൊടുത്തു. അപ്പോൾ 100 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അര ഡിക്ലെയർ ചെയ്തു അല്ലേ. ഇവിടെ ഒരു ബ്രേക്കറ്റ് കൂടി ക്ലോസ് ചെയ്യണം അല്ലേ, ശരിയല്ലേ. ആ അപ്പോൾ എക്സ് ഒരു അരയാണ്, എത്ര എലമെൻറ്റ് സ്റ്റോർ ചെയ്യാം, 100 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാം, ഏത് ടൈപ്പാണ് ക്യാരക്ടർ. അപ്പോൾ സ്ട്രിങ് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഞാൻ സി ഔട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പുട്സ് എൻ്റർ യുവർ നെയിം, നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു, എൻ്റർ യുവർ നെയിം. ഇപ്പോൾ സി ഔട്ടിന് പകരം ഞാൻ എന്താ ഉപയോഗിച്ച, പുട്സ് ഉപയോഗിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെഡർ ഫയൽ ഉപയോഗിക്കണം, അതായത് സി സ്ട്രിംഗ് എന്നുള്ള ഹെഡർ ഫയൽ ഉപയോഗിക്കണം. സി ഔട്ടിനും സീനിനുമാണ് നമ്മൾ ഐ ഒ സ്ട്രീം ഉപയോഗിക്കുന്നത്, സി ഔട്ടിനും സീനിനും. പുട്സിനും ഗെറ്റ്സിനും നമ്മൾ എന്തുപയോഗിക്കണം, സി സ്ട്രിങ് ഉപയോഗിക്കണം. എന്നിട്ട് ഞാൻ അത് റീഡ് ചെയ്യുകയാണ്, ഗെറ്റസ് നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന വാല്യൂ എന്തൊക്കെ റീഡ് ചെയ്യും, ഈ എക്സ് എന്നുള്ള ക്യാരക്ടർ അരയിലേക്ക് റീഡ് ചെയ്യും. എക്സ് ഒരു ക്യാരക്ടർ അരയാണല്ലോ, അപ്പോൾ എക്സ്ക്ക് റീഡ് ചെയ്യും, അപ്പോൾ എക്സ്ക്ക് റീഡ് ചെയ്യും. എന്നിട്ട് ഞാൻ എക്സിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക, പുട്ടസ് എന്ന് കൊടുത്തിട്ട് എക്സ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് നോക്ക്, ഒരു ക്യാരക്ടർ അരയെ ഡിക്ലെയർ ചെയ്തു. എന്തിനാണ് ക്യാരക്ടർ അരയെ ഡിക്ലെയർ ചെയ്തത്, സ്ട്രിങ് സ്റ്റോർ ചെയ്യാണ് ക്യാരക്ടർ അരയെ വേണം. എന്നിട്ടോ പുട്സ് എന്നിട്ട് പറഞ്ഞു എൻ്റർ യുവർ നെയിം എന്നുള്ള സ്ട്രിങ് കൊടുത്തു. അപ്പോൾ മോണിറ്ററിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, എൻ്റർ യുവർ നെയിം എന്ന് മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യും. മോണിറ്റർ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഗെറ്റസ് കണ്ട പ്രോഗ്രാം വെയിറ്റ് ചെയ്യും. എന്തിനാണ് വെയിറ്റ് ചെയ്യണം, നമ്മൾ കീബോർഡിൽ നിന്ന് പേര് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാ സ്റ്റോർ ചെയ്യുക, ഈ അരയിൽ സ്റ്റോർ ചെയ്യും. ഗെറ്റസ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന വേരിയബിൾ എന്താണ്, അരയാണ്, ക്യാരക്ടർ അരയാണ്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന പേര് സ്റ്റോർ ചെയ്യും. എൻ്റർ യുവർ നെയിം, ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കൊടുത്തു, സച്ചിൻ ടെണ്ടുൽക്കർ എവിടെ സ്റ്റോർ ചെയ്യും, പിന്നെ എക്സിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഞാൻ പിന്നെ പുട്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ഇല്ലേ, അത് സച്ചിൻ ടെണ്ടുൽക്കർ, അത് പ്രിൻ്റ് ചെയ്യും. എവിടെ പ്രിൻ്റ് ചെയ്യും, മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ആ പ്രോഗ്രാമാണിത്. എന്താ ചെയ്യുന്നത്,
ആദ്യം നമ്മൾ പറയുന്നത് പേര് എൻ്റർ ചെയ്യാൻ വേണ്ടി മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് അപ്പോൾ ഈ പ്രോഗ്രാം വെയിറ്റ് ചെയ്യും. കാരണം എന്താ, ഗെറ്റസ് കണ്ടിട്ട്, ഗെറ്റസ് എന്തിനുള്ള കീബോർഡ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് റീഡ് ചെയ്യാൻ. സ്ട്രിങ് റീഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വില എവിടെയാണ് സ്റ്റോർ ചെയ്യുക, ഈ എക്സിനകത്ത് സ്റ്റോർ ചെയ്യും. പിന്നെ പുട്സ് എന്താ ചെയ്യുക, ആ എക്സിൽ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ അത് മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. കമ്പയർ ബിൽഡ് എക്സിക്യൂട്ട് കേട്ടോ, എക്സിക്യൂട്ട്. എൻ്റർ യുവർ നെയിം ഞാൻ കൊടുത്തു. ഞാൻ മുഹമ്മദ് ഷെറീഫ് എന്ന് കൊടുത്തു. മുഹമ്മദ് സ്പേസ് ഷെറീഫ് എന്ന് കൊടുത്തു, മുഹമ്മദ് ഷെറീഫ്. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചാൽ എവിടെ സ്റ്റോർ ചെയ്യും, എൻ്റർ അടിച്ചാൽ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ കീബോർഡിന് കൊടുത്ത വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും, എക്സിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് പുട്സ് എന്ത് ചെയ്യും, അത് മോണിറ്ററിൽ വീണ്ടും പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റർ കൊടുത്താൽ ഈ വാല്യൂ ആദ്യം കീ പിന്നെ എക്സിൽ സ്റ്റോർ ചെയ്യും. എക്സ് എന്ന അറേയിൽ സ്റ്റോർ ചെയ്യും. എൻ്റർ അടിച്ചാൽ ഇതുവരെ സ്റ്റോർ ചെയ്തില്ല, എൻ്റർ അടിച്ച ഉടനെ സ്റ്റോർ ചെയ്യും. പിന്നെ ആ എക്സിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, കണ്ടോ. പുട്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ഉടനെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യും, കണ്ടോ. മുഹമ്മദ് ഷെറീഫ് പ്രിൻറ്റ് ചെയ്തും ചെയ്ത്. ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ കാരണം എന്താ, നമ്മൾ ആദ്യം കൊടുത്ത ഈ വാല്യൂ ആദ്യം എവിടെ സ്റ്റോർ ചെയ്യും, എക്സ് എന്ന അറേയിൽ സ്റ്റോർ ചെയ്യും. എന്ന എക്സ് എന്ന അറേയിലുള്ള വാല്യൂ പ്രോഗ്രാം എന്ത് ചെയ്യും, പുട്സ് ചെയ്യും, മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ സ്ട്രിങ് റീഡ് ചെയ്യാൻ ഞാൻ ഇവിടെ എഴുതാം. സ്ട്രിങ് റീഡ് ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. ഒന്ന് സിഇൻ ഉണ്ട്, മറ്റൊന്ന് ഗെറ്റസ് ഉണ്ട്. ഇതിൽ സിഇൻ ഉപയോഗിക്കാൻ പാടില്ല, കാരണം സ്പേസ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. ഗെറ്റസ് ഉപയോഗിക്കാം. സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം, സി ഔട്ട് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പുട്സ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. രണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ റീഡ് ചെയ്യാൻ സിഇനും ഗെറ്റ്സ് ഉപയോഗിക്കാമെങ്കിലും ഉപയോഗിക്കേണ്ടത് ഗെറ്റ്സ് ആണ്. സിഇനിന് സ്പേസ് ഉള്ള വാല്യൂ, സച്ചിൻ ടെണ്ടുൽക്കറിൽ സച്ചിൻ കഴിഞ്ഞ് സ്പേസ് ടെണ്ടുൽക്കർ കൊടുത്താൽ സച്ചിൻ മാത്രമേ റീഡ് ചെയ്യുള്ളൂ, ടെണ്ടുൽക്കർ കിട്ടൂല. കിട്ടണമെങ്കിൽ ആരുപയോഗിക്കണം, ഗെറ്റ്സ് ഉപയോഗിക്കണം. പ്രിൻറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, എന്തുപയോഗിക്കാം, സി ഔട്ട് ഉപയോഗിക്കാം, പുട്സ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം. സ്ട്രിങ് റീഡ് ചെയ്യാൻ ശരിക്കും മൂന്ന് ഫംഗ്ഷൻ ഉണ്ട്, ഏതൊക്കെയാ അറിയോ. ഒന്ന് സിഇൻ, ഇത് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഗെറ്റസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലേ. മറ്റൊന്നാണ് സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ. സിഇൻ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ സിഇനിൻ്റെ കൂടെ സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇത് നമുക്ക് ഉപയോഗിക്കാം. ഗെറ്റസ് ഉപയോഗിക്കാം, സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയട്ടെ, സ്ട്രിങ് റീഡ് ചെയ്യണമെങ്കിൽ സിഇൻ ഉപയോഗിക്കാം, ഗെറ്റസ് ഉപയോഗിക്കാം, സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഉപയോഗിക്കാം. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കരുത്. പ്രിൻ്റ് ചെയ്യണമെങ്കിലോ, സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സി ഔട്ട് ഉപയോഗിക്കാം, പിന്നെ പുട്സ് ഉപയോഗിക്കാം. എന്താണ് പുട്സ് ഉപയോഗിക്കാം. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ പിന്നെ ഗെറ്റസ് ഫംഗ്ഷനും പുട്സ് ഫംഗ്ഷനും അല്ലേ, പുട്സ് ഫംഗ്ഷൻ ഇത് രണ്ടിൻ്റെയും ഹെഡർ ഫയൽ സി സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയലാണ്. എന്താണ് ഹെഡർ ഫയലിൻ്റെ പേര്, സി സ്ട്രിങ്. ഈ രണ്ട് ഫംഗ്ഷനും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഗെറ്റ്സും പുട്സും ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ ഉപയോഗിക്കണം, സി സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയൽ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിലും പുട്സ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ആരെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫോക്കസ് സീരിയയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോസൊക്കെ ഒന്നും കൂടി കാണുക കേട്ടോ. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യുവർ എക്സാം. എക്സാം എന്തായാലും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും, ഒരു സംശയമില്ല. അരേ എന്തായാലും നിങ്ങൾ ജയിച്ചിരിക്കും, ഒരു സംശയം. ബാക്കി നിങ്ങൾ ജയിച്ചിരിക്കും, നമ്മൾ അതിനാണല്ലോ ഇറങ്ങി തിരിച്ചത്. ബെസ്റ്റ് വിഷസ്, താങ്ക് യു.